മോഷ്ടാക്കൾക്ക് പ്രിയം നൈറ്റികളാണ് ധരിക്കാൻ സുഖം ഒറ്റനോട്ടത്തിൽ സ്ത്രീയാണെന്ന് കരുതി ആരും പെട്ടെന്നങ്ങ് ആക്രമിക്കേയില്ല മോഷണം മുതൽ ഒളിപ്പിച്ചു കൊണ്ടുപോകാനും വളരെ എളുപ്പം ഈ അടുത്ത കാലത്താണ് ഈ നൈറ്റി മോഷ്ടാക്കളുടെ ശല്യം ഏറി വരുന്നത് ഇക്കഴിഞ്ഞ ദിവസം മഞ്ഞിക്കര പേഴുമൂടി ജംഗ്ഷന് സമീപം പാരിപ്പള്ളിയിൽ വീട്ടിൽ എഴുപത്തിയൊന്ന് വയസ്സുള്ള മീനാക്ഷി അമ്മയുടെ കഴുത്തിൽ നിന്ന് ഒന്നേകാൽ പവൻ മരുന്ന മാല പൊട്ടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് നൈറ്റി മോഷ്ടാവ് ഇക്കഴിഞ്ഞ ദിവസം രാത്രി ഒന്നരയുടെ മുറ്റത്ത് ശബ്ദം കേട്ടതിനെ തുടർന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞത് സ്ത്രീകൾ ധരിക്കുന്ന നൈറ്റി ഇട്ടുകൊണ്ടാണ് മോഷ്ടാക്കൾ വരുന്നത് ഒന്നിൽ കൂടുതൽ ആളുകളാണ് ഈ മോഷ്ടാക്കളുടെ കൂട്ടത്തിലുള്ളതും ബഹളം വെച്ചപ്പോൾ മീനാക്ഷിയമ്മയുടെ കഴുത്തിൽ പിടിച്ച് തള്ളിയിട്ടാണ് മോഷ്ടാക്കൾ കടന്നു കളഞ്ഞതും മീനാക്ഷിയമ്മയുടെ കഴുത്തിൽ നഖം കൊണ്ട് മുറിവു പറ്റിയിട്ടുമുണ്ട് അതേ ദിവസം തന്നെ സമീപ പ്രദേശമായ പാരിപ്പള്ളിയിൽ ശ്രീജിത്ത് ശിവാനന്ദൻ എന്നിവരുടെ ഉൾപ്പെടെ എട്ടോളം വീടുകളിലാണ് നൈറ്റ് ഇട്ട മോഷണസമം നടന്നതായി നാട്ടുകാർ പറയുന്നത് നിരവധി വീടുകളാണ് തൊട്ടടുത്തതായിട്ടുള്ളത് ഈ വീടുകളിലെല്ലാം തന്നെ പുറത്ത് ലൈറ്റുകൾ ഉണ്ടായിരുന്നിട്ട് മോഷ്ടാക്കൾ വന്നതിലുള്ള ഭയപ്പാടിലാണ് നാട്ടുകാരും വിവരം അറിയിച്ചതിനെ തുടർന്ന് രണ്ടരയോടെ പത്തനംതിട്ട ഇലവൻതിട്ട സ്റ്റേഷനുകളിൽ നിന്നും പോലീസ് എത്തി നാട്ടുകാർക്കൊപ്പം തിരച്ചിൽ നടത്തിയെങ്കിലും രാവിലെ വരെ വിശദമായ പരിശോധന നടത്തിയിട്ടും ഫലമുണ്ടായില്ല മോഷണം നടന്ന വീടിന്റെ പരിസരത്ത് ഒരു നൈറ്റി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വിരലടയാള വിദഗ്ധർ സ്ഥലം പരിശോധിച്ചെങ്കിലും കാര്യമായ തെളിവുകളൊന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല സിസിടിവി ക്യാമറ ഇല്ലാത്ത വീടുകളിലാണ് മോഷണ ശ്രമം നടന്നിട്ടുള്ളത് സമാനമായ രീതിയിൽ ചെന്നീർക്കറ പഞ്ചായത്തിലെ മാത്തൂർ ഭാഗത്തും മോഷണ ശ്രമം നടന്നിരുന്നു രാത്രി കാലങ്ങളിൽ മുറ്റത്തെ പൈപ്പ് തുറന്നിടുകയും ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുമ്പോൾ പുറത്തിറങ്ങുന്ന സമയത്താണ് ഇവർ മോഷണ ശ്രമങ്ങൾ നടത്തുന്നത് അതിനാൽ തന്നെ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യവും അതേസമയം ജനങ്ങളെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തി നഗരത്തിൽ ചെറുതും വലുതുമായ മോഷണങ്ങൾ പെരുകയാണ് നഗരപരിധിയിൽ മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ മോഷണം പിടിച്ചുപറി എന്നിവ നടക്കുന്നതായാണ് നഗരത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത് ഇക്കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ നഗരത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തതാകട്ടെ നൂറ്റി അൻപതോളം മോഷണ കേസുകളാണ് ക്ഷേത്രങ്ങൾ ആശുപത്രികൾ ആൾതാമസമില്ലാത്ത വീടുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഈ മോഷണങ്ങളിൽ അധികവും ഇത്രയധികം ശ്രമങ്ങൾ നടക്കുമ്പോഴും ചുരുക്കം പ്രതികളെ മാത്രമാണ് ഇതുവരെ അറസ്റ്റ് ചെയ്യാനായത് ജില്ലയിലെ ക്ഷേത്രങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും മോഷണം നടത്തിവന്ന സംഘത്തെ മാസങ്ങൾക്ക് മുമ്പാണ് പോലീസ് പിടികൂടിയിരുന്നത് സ്ത്രീകളടക്കമുള്ള സംഘം ഓട്ടോറിക്ഷയിൽ കറങ്ങി നടന്നാണ് മോഷണങ്ങൾ നടത്തിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിലാണ് ഇവർ കവർച്ച നടത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും ജില്ലകൾ കേന്ദ്രീകരിച്ച മോഷണ സംഘങ്ങൾ സജീവമെന്നാണ് പോലീസ് നൽകുന്ന വിവരം അതേസമയം വിവിധ കേസുകളിൽ ഇരുന്നൂറോളം പ്രതികളെയാണ് മൂന്ന് മാസത്തിനിടെ പിടികൂടിയിരിക്കുന്നത് എന്നാൽ ഒന്നിലധികം പ്രതികളുള്ള കേസുകളിൽ ചിലരെ മാത്രമാണ് ഇതുവരെ പിടികൂടാനായിട്ടുള്ളത് ഇതുവരെ പ്രതികളെ പിടികൂടാനാകാത്ത നിരവധി കേസുകളുമുണ്ട് നഗരത്തിലെ വിവിധയിടങ്ങളിൽ മോഷണങ്ങളും പിടിച്ചുപറിയും വ്യാപകമായതിനെ തുടർന്ന് രൂപീകരിച്ച പ്രത്യേകം ഷാഡോ പോലീസ് ടീമിനാകട്ടെ ഇപ്പോൾ അംഗങ്ങളും കുറവാണ് നേരത്തെ തന്നെ മുപ്പത് പോലീസുകാർ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ പത്ത് പേര് മാത്രമാണ് ഉള്ളത് പ്രതികളുമായുള്ള അവിശ്വ ബന്ധവും സാമ്പത്തിക ഇടപാടുകളും പുറത്തു വരുന്നതിനെ തുടർന്ന് ടീമിലുണ്ടായിരുന്നവരെ വിവിധ ഇടങ്ങളിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു ഇതോടെയാണ് കേസുകളിലെ അന്വേഷണം പോലും നിലച്ചു പോകുന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്